സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം ലക്ഷ്യമിട്ട് വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കെഷോപി ഇ കൊമേഴ്സ് പോർട്ടലിന് തുടക്കമായി. കലക്ടറുടെ സഹായത്തോടെ BPT മേൽനോട്ടത്തിലാണ് പോർട്ടൽ തയ്യാറാക്കിയത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ ദൃശ്യപരതയും ബ്രാൻഡ് മൂല്യവും വർദ്ധിപ്പിക്കാനാണ് കെഷോപി.ഇൻ വഴി സർക്കാർ ഉന്നം വയ്ക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം ലക്ഷ്യമിട്ടാണ് വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കെഷോപി ഇ കൊമേഴ്സ് പോർട്ടലിന് തുടക്കമിട്ടത്. കലക്ട്രോണിൻ്റെ സഹായത്തോടെ BPT മേൽനോട്ടത്തിലാണ് പോർട്ടൽ തയ്യാറാക്കിയത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ ദൃശ്യപരതയും ബ്രാൻഡ് മൂല്യവും വർദ്ധിപ്പിക്കാനാണ് കെഷോപി.ഇൻ വഴി സർക്കാർ ഉന്നം വയ്ക്കുന്നത്. പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രാദേശിക വിപണികൾക്കപ്പുറത്തേക്ക് എത്തിക്കുകയാണ് പോർട്ടലിൻ്റെ ലക്ഷ്യം. കേരളത്തിലെ പൊതുമേഖലയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രചാരം ലഭിക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും അതിലൂടെ അർഹമായ നേട്ടങ്ങൾ അവയ്ക്ക് ലഭിക്കുന്നതിനും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സഹായകമാകുമെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. വ്യവസായ വകുപ്പ് മന്ത്രി P.രാജീവാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. വ്യവസായ വകുപ്പ്, ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് യാഥാർത്ഥ്യമാക്കിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനായുള്ള ഒരു ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോം സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങളെ എല്ലാം ഒരൊറ്റ സർക്കാർ ബ്രാൻഡിന് കീഴിൽ ലഭ്യമാക്കുക എന്നായിരുന്നു ലക്ഷ്യം. കൾട്രോണിൻ്റെ IT ബിസിനസ് ഗ്രൂപ്പ് സോഫ്റ്റ്വെയർ വിഭാഗം വെബ് ആപ്ലിക്കേഷനും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. നിലവിൽ 19 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 350 ഉൽപ്പന്നങ്ങൾ കെഷോപി.ഇൻ പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോർട്ടലിൻ്റെ സുഗമമായ പ്രവർത്തനവും വികസനവും മെയിൻ്റനൻസും കൾട്രോൺ ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.